അവരങ്ങനെ ഒരു തമാശ സിനിമകള് അതാണോ ഇത്? അങ്ങനെയല്ല ഇത്. ഈ സിനിമ വേറൊരു പാറ്റേൺ ആണ്. നമുക്ക് ആ രീതിയിലൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ വേറെ രീതിയിലാണ് ഇപ്പോഴും തമാശകൾ പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നതും അതിൽ തന്നെ എഴുതിയേക്കുന്നതും അത് തന്നെ ആ രീതിയിൽ തന്നെയാണ് ഡയറക്ട് ചെയ്തേക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ അഭിനയിച്ചേക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരിക്കലും ഒരു തമാശയായിട്ടുള്ള ക്യാരക്ടറല്ല. പക്ഷെ ടോട്ടാലിറ്റി ആ ആ അതിൻ്റെ സംഭവങ്ങൾ തമാശയായിട്ട് ഫീൽ ചെയ്യാൻ കിടക്കാം. ഈ രമണൻ വന്നതുകൊണ്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു രമണൻ ഷോ ചേട്ടൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചേട്ടൻ ചേട്ടൻ്റെ കരിയറിന്റെ തുടക്കകാലത്ത് ഒരു ടെലിഫിലിം ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ രമണൻ ഒരു ക്യാരക്ടറായിട്ട് അത് മാത്രമായിട്ട് ഒരു സിനിമയാക്കിയിട്ട് ഫോർവേഡ് ചെയ്യാനുള്ള ഐഡിയ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ രമണൻ എന്നുള്ള ക്യാരക്ടർ ചേട്ടൻ എഴുതിയിട്ട് ഒരു പടം പോലെ അത് അതിന്റെ പ്രൊഡ്യൂസർമാരും അത് എഴുതിയ ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അവരാണ് ചെയ്യേണ്ടത്. നമുക്ക് അങ്ങനെ എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. അത് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അനുജനും അവരൊക്കെയാണ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ്. അവരുടെ അനുവാദം വേണം, അതിനുവേണ്ടി പണിയെടുക്കണം. അത് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അവർ അതിനു വേണ്ടി ഇറങ്ങണം. ചിലപ്പോ സംഭവിച്ചേക്കാം, അത്രമാത്രം പറഞ്ഞാൽ മതി. ചിലപ്പോ സംഭവിച്ചേക്കാം, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല. ചിലപ്പോ അത് സംഭവിച്ചേക്കാം എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചതിന്റെ ഒരു മറുപടി എനിക്ക് പറയാൻ പറ്റുള്ളൂ. എപ്പോ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ സംഭവിച്ചേക്കാം, അതൊന്നും ആയില്ല. ഇടയ്ക്ക് ഉണ്ടാവാൻ പോയി ഇങ്ങനെ രമണന്റെ ഒരു സെക്കൻഡ് പാർട്ട്, അല്ല സോറി പഞ്ചാബി സെക്കൻഡ് പാർട്ട് എന്ന് മുന്നേ വരാനായിട്ട് പറയുന്നുണ്ടായി. അത് ആ പാറ്റേണിൽ ഒരു ഹിന്ദി പടം ഇറങ്ങിയത് കൊണ്ട്, ബച്ചൻ സാറിന്റെ ഒരു പടം ഇറങ്ങിയത് കൊണ്ട് മാത്രം അത് ഡ്രോപ്പ് ചെയ്തു. ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ഇതിപ്പോ നമ്മള് പറയേണ്ടത് സിനിമ എന്താന്ന് വെച്ചാൽ മഹാറാണിയെ കുറിച്ചിട്ടാണ്. അതിന്റെ ഒന്ന് മാറി സഞ്ചരിച്ചു കുറച്ചിട്ട്, സോറി ചോദിച്ച പറയണ്ടേ, അതൊന്നും പറഞ്ഞു.